ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അബുദാബി സിറ്റിയിലെ ചില കാഴ്ചകളാണ്. അബുദാബി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ, ഇത് കാണാത്തവരുടെ മനസ്സിലൊക്കെ വലിയൊരു സിറ്റിയാണ്. ഒരുപാട് യു എയിലെ തന്നെ ഏറ്റവും വലിയ എമിറേറ്റ്സ് ആണ് അബുദാബി എന്ന് പറയുമ്പോൾ. അപ്പോൾ അബുദാബി സിറ്റി എന്ന് പറയുമ്പോൾ വളരെ ചെറുതാണ് കേട്ടോ. ശരിക്ക് ദുബായിനെയൊക്കെ അപേക്ഷിച്ച്, അല്ലെങ്കിൽ ഷാർജയൊക്കെ അപേക്ഷിച്ച് വളരെ ചെറിയൊരു സിറ്റിയാണ് അബുദാബി. എനിക്ക് തോന്നുന്നു ഒരു 4 കിലോമീറ്റർ വീതിയും 4 കിലോമീറ്റർ നീളവുമുള്ള ഒരു ചെറിയൊരു സിറ്റി. ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഖാലിദിയ, അതായത് ഖാലിദിയയിൽ നിന്നും ശരിക്ക് അംദാൻ സ്ട്രീറ്റിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ചില കാഴ്ചകളാണ് കേട്ടോ. റൈറ്റ് സൈഡിൽ ഖാലിദിയ പാർക്കുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, ഹോട്ടൽസ്, വലിയ ഒരു പാച്ചി ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മിഠായി ഷോപ്പൊക്കെയാണ്. അങ്ങനെയുള്ള ഒരുപാട് അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഷോപ്പുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഖാലിദിയ ഒരു പഴയത്, ഞാൻ വരുന്ന കാലത്ത് എന്ന് അങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും. വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലാത്ത ഒരു സിറ്റിയാണ് അബുദാബി സിറ്റി. പഴയ, ഞാൻ വരുന്ന കാലത്ത് അതിൽ നിന്നും ചില ബിൽഡിങ്ങൾ മാത്രമാണ് നമുക്ക് പുതിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ സിഗ്നലിൻ്റെ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പഴയ ഒരു ഷെറട്ടൺ ഹോട്ടലാണ്. അതിൻ്റെ നേരെ ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ, ഈ വണ്ടികൾ പോകുന്നത് ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ അബുദാബി കോർണേഴ്സാണ്. റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ദുബായിക്കും മറ്റുള്ള സ്ഥലത്തേക്കൊക്കെ പോകാം. അപ്പോൾ ഇതാണ് ശരിക്ക് ഖാലിദിയ എന്ന് പറയുന്ന സ്ഥലം. അബുദാബിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് ഖാലിദിയ. ഇപ്പോൾ ഈ ഇലക്ട്ര സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ എപ്പോഴും അല്ലേ, അബുദാബി ഏറ്റവും വലിയ എമിറേറ്റ്സ് ആണ് യു എയിലെ. അപ്പോൾ ഒരു വലിയ സിറ്റി തന്നെ ആയിരിക്കും എന്നൊക്കെയാണ് ഇത് കാണാത്തവരുടെ ഒരു മനസ്സിലുണ്ടാവുക. പക്ഷേ വളരെ ചെറിയൊരു സിറ്റിയാണ്. 4 കിലോമീറ്റർ വീതിയും 4 കിലോമീറ്റർ നീളവുമുള്ള ഒരു ചെറിയ ഒരു സിറ്റിയാണ്. എന്നാൽ അവിടെ കിട്ടുന്ന എല്ലാ സാധനങ്ങളും, ഈ ലോകത്ത് കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഈ അബുദാബിയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരുപാട് എന്താ പറയുക, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ കൂടി തന്നെയാണ് ഈ ഖാലിദിയ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ചിലപ്പോൾ കാണാൻ സാധിക്കും ആ കോർണറിൽ, ലെഫ്റ്റ് സൈഡിൽ അബുദാബിയിലെ ഏറ്റവും വലിയ ബിൽഡിങ്ങാണ് വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ അപ്പുറത്ത്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും വലിയ ബിൽഡിംഗ് എന്നൊക്കെ പറയുന്നതൊക്കെ തന്നെയാണ്, ഒരു എനിക്ക് തോന്നുന്നു 85 നിലകളാണ് അബുദാബിയിലെ ഏറ്റവും വലിയ ബിൽഡിങ്ങിലുള്ളത്. പിന്നെ 50, 55, 40 അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇലക്ട്ര റോട്ടിൽ കൂടിയാണ്. അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരുപാട് ഇത്തിസലാത്തിൻ്റെ ബിൽഡിങ് കാണാം. പിന്നെ നേരെ പോകുന്നത് നമ്മൾ നാദിസ്യ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അവിടെ അബുദാബി മോള്, അങ്ങനെയുള്ള ഒരുപാട് ദൂരമുണ്ട് കേട്ടോ ശരിക്ക്. അപ്പോൾ നമ്മൾ വണ്ടി തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലേക്കാണ്. ലെഫ്റ്റ് സൈഡിൽ പോകുമ്പോൾ ആ റോഡ് അംദാൻ സ്ട്രീറ്റ് എന്ന് പറയും. ഇപ്പോൾ അതിൻ്റെ പേരുകളൊക്കെ മാറിക്കൊണ്ടേയിരിക്കുന്നു, കാരണം പുതിയ തലമുറകൾ വരുമ്പോൾ, ഭരണത്തിലുള്ള വ്യത്യാസങ്ങൾ വരുമ്പോൾ ആ പേരുകളും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ പണ്ടത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് എന്ന് പറയുന്നത് മാർക്കസ് സ്പെൻസറാണ്. അറബികളൊക്കെ ഏറ്റവും കൂടുതൽ ഷോപ്പ് ചെയ്യുന്ന സ്ഥലമാണ് ആ കാണുന്ന ബിൽഡിങ്. ഇന്ന് അത് വെറും, അതിൻ്റെ ഉള്ളിൽ വെറും ശൂന്യതയാണ്, ആരും കയറുന്നില്ല. കാരണം അപ്പുറത്തൊക്കെ വലിയ ഷോപ്പിംഗ് മോളുകളൊക്കെ വന്നപ്പോൾ ആ മാർക്കസ് സ്പെൻസർ അങ്ങനെ കിടക്കുകയാണ്. ഈ സിഗ്നൽ ആ നേരെ കാണുന്നത് അബുദാബി കോർണേഴ്സാണ് കേട്ടോ. ആ കോർണേഴ്സ് ഒരുപാട് നീളത്തിലുണ്ട്. അത് ഇനി എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത് അബുദാബിയിലെ അംദാൻ സ്ട്രീറ്റിലേക്കാണ്. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ മെറൂൺ കളർ ബിൽഡിങ്, അതിൻ്റെ ബാക്കിലാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ. അതിൽ ലുലു കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയൊരു മാർക്കറ്റായിരുന്നു ഇവിടെ. പാകിസ്ഥാനി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ യു എയിലെ തന്നെ ആദ്യത്തെ ഒരു മാർക്കറ്റായിരുന്നു. അത് കത്തി പിന്നെ വന്നതാണ് ഈ വേൾഡ് ട്രേഡ് സെൻറ്ററും അവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ. അപ്പോൾ ഈ സിഗ്നലിൻ്റെ റൈറ്റ് സൈഡ് കംപ്ലീറ്റ് ഗോൾഡ് സൂക്കാണ് കേട്ടോ. ഗോൾഡിൻ്റെ, അതായത് ഏറ്റവും കൂടുതൽ ജ്വല്ലറികളുള്ള ഒരു ഏരിയ ആണ് ഇതിൻ്റെ റൈറ്റ് സൈഡ് കാണുന്നത്. നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്നത് അതിൻ്റെ റൈറ്റ് സൈഡിൽ. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്
മലയാളികളുടെ ഒരു ഹോസ്പിറ്റലാണ് അഹല്യ ഹോസ്പിറ്റൽ. നമ്മുടെ നാട്ടിലും കേരളത്തിലും ഒരുപാട് സ്ഥലത്തുണ്ട് അഹല്യ ഹോസ്പിറ്റൽ. അപ്പോൾ ഇവിടെയും എനിക്ക് തോന്നുന്നു അബുദാബിയിൽ തന്നെ ഏറ്റവും ആദ്യത്തെ അഹല്യ ഹോസ്പിറ്റൽ ആ കോർണറിൽ കാണുന്ന ആ റെഡിൽ എഴുതിയിട്ടുള്ള അഹല്യ ഹോസ്പിറ്റൽ അവരെ തന്നെയാണ്. രണ്ട് മൂന്ന് ബിൽഡിങ്ങൾ അവരെ മെഡിക്കലും അതൊക്കെ ആയിട്ട് അങ്ങനെ ആ ബിൽഡിങ്ങളൊക്കെ അവരെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത് ഖലീഫ സ്ട്രീറ്റിലേക്കാണ്. നേരെ കാണുന്നത് വീണ്ടും കോർണേഴ്സാണ്. അപ്പോൾ ചെറിയ ചില ഭാഗങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും ഇതിലേക്ക് വന്നത്. നമ്മൾ റൈറ്റിലേക്ക് തിരിയുന്നു. നമ്മുടെ ഇവിടുത്തെ ചില ബംഗാളികൾക്കും ചില മിശ്രികളൊക്കെ ഭയങ്കര അഹങ്കാരികളാണ്. കാരണം വണ്ടികളെ വെയിറ്റ് നിർത്തിക്കൊണ്ട് ഒന്ന് സ്പീഡിൽ നടക്കാം അവർക്ക്, പക്ഷെ അവർ നടക്കില്ല. കാരണം വണ്ടി ഓടിക്കുന്നത് അറബികളാണെങ്കിൽ പെട്ടെന്നായിരിക്കും, മറ്റുള്ള വിദേശികളാണെങ്കിൽ അവർ അഹങ്കാരം കാണിക്കാൻ വേണ്ടി. ഞാൻ നേരെ കാണുന്ന കോർണേഴ്സാണ്. നമ്മൾ റൈറ്റിലേക്ക് തിരിയാണ്. ഈ റൈറ്റിലേക്ക് തിരിയുന്ന റോഡിൻ്റെ പേരാണ് ഖലീഫ സ്ട്രീറ്റ്. ആ റോഡിലേക്കാണ് നമ്മൾ തിരിയുന്നത്. അപ്പോൾ ശരിക്കും ഇത്ര വിശദമായിട്ട് പറയുന്നത് കാരണം അബുദാബി ശരിക്കും നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു ഗൾഫ് കൺട്രിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേമസ് ആയത് ആദ്യകാലങ്ങളിൽ അബുദാബി തന്നെയാണ്. ഇപ്പോഴാണ് ദുബായ് ലോകം മുഴുവൻ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ റോഡാണ് ഖലീഫ സ്ട്രീറ്റ് കേട്ടോ. ഇവിടെ നിന്ന് നേരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് നേരം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പാട്ടുകൾ കേൾക്കാം. അത് തന്നെയാണ്. അപ്പോൾ ഞാൻ അബുദാബി കാണിക്കാൻ പോകുന്നത് ഒന്ന് ഇപ്പോൾ നിങ്ങൾ കാണിച്ചത് ഇലക്ട്ര സ്ട്രീറ്റ്, അംദ സ്ട്രീറ്റ്, ഖലീഫ സ്ട്രീറ്റ്. ഇനിയുള്ള സ്ട്രീറ്റുകളൊക്കെ നിങ്ങൾ കണ്ടു മനസ്സിലാക്കിക്കോളൂ കേട്ടോ. അറിയാവുന്നവർക്ക് അറിയാം, അല്ലെങ്കിൽ ചുമ്മാ നിങ്ങൾ കണ്ടോളൂ കേട്ടോ. समाया आ जाना तू मेरे पास रुक गए।
Na na na.
Let me see it.